ഹായ് നമസ്കാരം, ഞാൻ ദീപ. എല്ലാവർക്കും ഡീസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ സ്ത്രീകളെ എന്തെങ്കിലുമൊക്കെ ക്ഷീണമോ തളർച്ചയോ വിളർച്ചയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. അത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളങ്ങ് വിട്ട് കളയും, പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ചിലപ്പോഴെങ്കിലും അത് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ ചെന്ന് എത്താറുണ്ട്. അങ്ങനെയുള്ള വലിയൊരു വില്ലനാണ് ഈ ലോ എച്ച് ബി അനീമിയ, അയൺ ഡെഫിഷ്യൻസി എന്നൊക്കെ പറയുന്ന സംഭവം. ഈ അനീമിയ എന്ന് പറയുന്നത് നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ചുവന്ന രക്താണുക്കളുടെ കുറവാണ്. സാധാരണ ഉള്ളതിനേക്കാളും കുറവായിട്ട് വന്നു കഴിയുമ്പോഴാണ് അനീമിക്കാവുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. സാധാരണ കണ്ടീഷനിൽ, അതായത് സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നത് ഒരുവിധം സിവിയർ ആയി കഴിയുമ്പോഴാണ്. ഇത് ഒരുവിധം ഒരു ക്രോണിക് സ്റ്റേജിലോട്ടായി കഴിയുമ്പോൾ നമുക്ക് ശ്വാസ തടസ്സം, അല്ലെങ്കിൽ നമുക്ക് ഒരു വീട് നടക്കാൻ പറ്റാത്ത അവസ്ഥ, രണ്ട് സ്റ്റെപ്പ് നടക്കുമ്പോൾ തന്നെ നമുക്ക് കിതയ്ക്കാൻ തുടങ്ങും. അതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം. പിന്നെ മുടി കൊഴിയും, ഉറക്കമില്ലായ്മ, ഇതൊക്കെ മെയിനായിട്ട് വരുന്ന സിംറ്റംസ് ആണ്. പക്ഷെ ഇതൊക്കെ തുടക്കത്തിൽ, ഇതൊക്കെ ചെറുതായിട്ട് തന്നെയാണ് ആദ്യം തുടങ്ങുന്നത്. ആദ്യമേ തന്നെ നമുക്കിതൊക്കെ ചെറിയ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുമ്പോഴും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളിതൊക്കെ ഇന്ന് ജോലി കൂടുതൽ ചെയ്തതിൻ്റെ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ആഹാരം കഴിക്കാത്തതിൻ്റെ, പ്രത്യേകിച്ച് നമുക്ക് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, ഒന്നും നമ്മൾ നമ്മുടെ ആരോഗ്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കില്ല, ബാക്കി എല്ലാവരുടെയും ചുറ്റുമുള്ള എല്ലാവരുടെയും ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കും. നമ്മുടെ കാര്യം മാത്രം നമ്മൾ പതുക്കെ അങ്ങ് മാറ്റിവെക്കും. പിന്നെയാവാം പിന്നെയാവാം പല അതിന് പല എന്താ പറയുന്ന തടസ്സങ്ങൾ കണ്ടുപിടിക്കും. ആ ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ അതിന് ഒരു ഹയറായിട്ടുള്ള ആരെങ്കിലും ആയിട്ട് സംസാരിക്കാനോ ഒന്നും നമ്മൾ തയ്യാറാവില്ല. പക്ഷെ നമ്മുടെ കുടുംബത്തിലൊരു നമ്മുടെ കുഞ്ഞിനോ നമ്മുടെ ഭർത്താവിനോ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കോ ചെറിയൊരു വ്യത്യാസം വന്നാൽ, ഒരു ജലദോഷം വന്നാൽ പോലും നമുക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനും ആശുപത്രിയിൽ കൊണ്ടുപോകാനും എല്ലാത്തിനും നമുക്ക് സമയവും സൗകര്യവും ഒക്കെ ഉണ്ട്. നമ്മുടെ കാര്യം മാത്രം നമ്മൾ പലപ്പോഴും മറന്നു പോകുകയോ മാറ്റിവെക്കുകയോ ചെയ്യും. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. പതിവിലും വിരുദ്ധമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളോ നമ്മൾ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളോട് എന്ത് പറ്റി, വല്ലാതെ വിളറിയിരിക്കുന്നല്ലോ, ക്ഷീണമാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അപ്പോഴെങ്കിലും അതൊരു സൈനായിട്ട് കണ്ടിട്ട് നമ്മൾ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും നമ്മുടെ ഈ എച്ച് ബി ലെവല് നമ്മൾ ചെക്ക് ചെയ്യുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇതെങ്ങനെ മരുന്ന് കഴിക്കാതെ തന്നെ, നമ്മളിത് ഹൈ ലെവലിൽ എച്ച് ബി ഒരു 5ഉം 6ഉം ഒക്കെ ആയിക്കഴിഞ്ഞാലും നമ്മൾ മെഡിസിൻ കഴിച്ച് മാത്രം അത് പെട്ടെന്ന് റിക്കവർ ചെയ്തെടുക്കേണ്ടി വരും. പക്ഷെ നമ്മളിത് ആദ്യമേ തന്നെ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് ആഹാരത്തിൽ കൂടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം ഒരു 2-3 മാസം കൊണ്ട് തന്നെ നമുക്ക് മെഡിസിൻ്റെ സഹായം ഇല്ലാതെ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റും. നമുക്കത് പെട്ടെന്ന് വിസിബിൾ ആവുകയും ചെയ്യും. ഇനി എന്തൊക്കെയാണ്, എന്ത് ചെയ്താലാണ് ഈ ഹീമോഗ്ലോബിൻ്റെ ലെവല് കൂട്ടാൻ പറ്റുകയെന്ന് നമുക്ക് നോക്കാം. എന്ത് ആഹാരങ്ങളാണ് അതിന് കഴിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞാൽ ബീട്രൂട്ട്, ഈന്തപ്പഴം, ഡേറ്റ്സ്, പിന്നെ മാതളനാരകം, റേസിൻസ്, ഉണക്കമുന്തിരി, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ അയൺ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ട ആഹാരങ്ങൾ. പക്ഷേ ഇതിന് ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഷുഗർ കണ്ടന്റ് വളരെ കൂടുതലാണ്. ഈ റേസിൻസിനും ഡേറ്റ്സിനും ഒക്കെ വളരെ കൂടുതൽ ഷുഗർ കണ്ടന്റ് ഉണ്ട്. ഈ ഷുഗറിന്റെ പേടി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഡെയിലി കഴിച്ചാൽ ഷുഗർ കൂടുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ, അതിലൊക്കെ വളരെ ഫലപ്രദമായ ഒരു സാധനമുണ്ട്, നമ്മുടെ മുരിങ്ങയിലയാണ്. മുരിങ്ങയിലയും ഈ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ വളരെയധികം സഹായിക്കും. മുരിങ്ങയിലയ്ക്ക് അത് ഇതിന് ഇതിനേക്കാളും ഉപരിയായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അതുകൊണ്ട് മുരിങ്ങയിലയായിരിക്കും കുറച്ചും കൂടെ ഈസിലി നമുക്ക് ചെലവില്ലാതെ ടെൻഷൻ ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഹീമോഗ്ലോബിനെ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെലവുകളൊന്നുമില്ലാതെ നമ്മുടെ തൊടിയിൽ തന്നെയുള്ള മുരിങ്ങയിലയായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പം, അല്ലെങ്കിൽ എന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ ഉള്ളത് എള്ളാണ്. കറുത്ത എള്ള്, 2 ടൈപ്പ് എള്ളുണ്ട്, വെളുത്ത എള്ളും കറുപ്പ് എള്ളുമാണ്. ഇതിൽ കറുത്ത എള്ളിന് ഗുണം കൂടുതലാണ്. ഇതും ഈ അയൺ ഡെഫിഷ്യൻസി കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കും. അപ്പം ഇതിലേതെങ്കിലുമൊക്കെ, ഇപ്പം എല്ലാ ദിവസവും കഴിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഒരേ ആഹാരം തന്നെ ഡെയിലി, ഇപ്പം മുരിങ്ങയില തോരനാണെങ്കിലും കറി വെച്ചിട്ടാണെങ്കിലും ഇന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പം ഇതിലേതെങ്കിലുമൊക്കെ സംഭവം, ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അത് കഴിവതും ഈ മാതളനാരകം കഴിക്കാൻ നോക്കുക. ഇലക്കറി കഴിക്കുമ്പോൾ
മുരിങ്ങയില തോരനോ അല്ലെങ്കിൽ മുരിങ്ങയില ഇലയുടെ മറ്റു വിഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. എള്ള് എള്ളുണ്ടയൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്താൽ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകാതെ അല്ലെങ്കിൽ ഇതിൽ ഇത് കൂടുതൽ ഒരു സങ്കീർണമായ അവസ്ഥയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റും. താങ്ക് യു.